കുണ്ടറയിൽ വോട്ടെടുപ്പ് ദിവസം ഇ എം സി സി എം ഡി ഷിജു വർഗീസിന്റെ കാർ കത്തിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മന്ത്രി മേഴ്സിക്കുട്ടി അമ്മയാണ് കാർ കത്തിക്കലിന് പിന്നിലെന്ന് വരുത്തി തീർത്ത് അപഖ്യാതി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയായിരുന്നു ഷിജുവിന്റെയും കൂട്ടാളികളുടെയും ലക്ഷ്യം. ആഴക്കടൽ മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട് ഇ എം സി സി കമ്പനിക്കെതിരെ മേഴ്സിക്കുട്ടിയമ്മ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പരാമർശങ്ങളാണ് ഷിജുവിനെ പ്രകോപിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. സംഭവ സമയത്ത് ഷിജു വർഗീസിനൊപ്പം ഉണ്ടായിരുന്ന പ്രേംകുമാർ എന്നയാൾ വിരൽ ചൂണ്ടിയ ആളുടെ ടവർ ലൊക്കേഷനും കോൾ ഡീറ്റെയിൽസും പരിശോധിച്ചപ്പോഴാണ് ഗൂഢാലോചന വ്യക്തമായത്. ഏപ്രിൽ 4 ഷിജുവും കൂട്ടുപ്രതികളും എറണാകുളത്ത് കൂടിച്ചേർന്ന ആക്രമണം പ്ലാൻ ചെയ്തത്. തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ 5:30 ഷിജു വർഗീസ് കുരിപ്പള്ളി ജംഗ്ഷൻ സമീപം ഇന്നോവ റോഡ് സൈഡിൽ നിർത്തിയിട്ട് പുറത്തിറങ്ങിയ സമയത്തായിരുന്നു ആക്രമണം. കറുത്ത മാരുതി കാറിൽ വന്ന പ്രതികൾ സ്ഫടികക്കുപ്പിയിൽ ഇന്ധനം നിറച്ച് തിരികൊളുത്തി ഷിജുവിന്റെ ഇന്നോവ കാറിന് നേരെ എറിയുകയായിരുന്നു. ഒന്നാം പ്രതി വിനുകുമാറിനെ കാർ സഹിതം കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്തു. മറ്റു പ്രതികളെ കുറിച്ച് വ്യക്തമായ വിവരം കിട്ടിയെന്നും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും ചാത്തന്നൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം കുണ്ടറ മണ്ഡലത്തിൽ ഡി എസ് ജെ പി സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ഷിജു വർഗീസിനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചുവെന്നായിരുന്നു കേസ്. എന്നാൽ കേസ് നാടകീയമായ അന്ത്യത്തിലേക്ക് നീങ്ങി വാദി പ്രതിയാവുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സംഭവത്തിൽ ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചന നടന്നതായും കേരളത്തിലെ 33 നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പദ്ധതിയിട്ടതായും പോലീസ് കണ്ടെത്തി. അതിനിടെ കേസിൽ ഗോവയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഇ എം സി സി ഡയറക്ടർ ഷിജു വർഗീസിൻ്റെയും സഹായി ശ്രീകാന്തിൻ്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവരെ വൈകാതെ കേരളത്തിലേക്ക് എത്തിക്കും. 4 ഉൾപ്പെട്ട സംഘമാണ് ആക്രമണത്തിന് ഗൂഢാലോചന നടത്തിയതെന്നതാണ് സൂചന. ആക്രമണത്തിന് ശേഷം സംഘം രക്ഷപ്പെട്ട വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സ്വന്തം കാർ കത്തിക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ ഷിജു വർഗീസ് തന്നെയാണെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തി. തുടർന്നാണ് ഗോവയിൽ വെച്ച് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇതിനു പിന്നാലെയാണ് ഉന്നത ഗൂഢാലോചന സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവരുന്നത്. കേരളത്തിലെ ഒരു വിവാദദായകരായ ദല്ലാളും ഷിജു വർഗീസും ചേർന്നാണ് കാർ കത്തിക്കലടക്കം ആസൂത്രണം ചെയ്തെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എറണാകുളം കാക്കനാട്ടെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു ഗൂഢാലോചന. ദല്ലാളെന്നറിയപ്പെടുന്ന ആളും ഷിജു വർഗീസും ദീർഘനാളായി സുഹൃത്തുക്കളാണ്. സരിത എസ് നായരാണ് ദല്ലാളിനെ ഷിജു വർഗീസിന് പരിചയപ്പെടുത്തിയെന്നാണ് സൂചന. കാർ കത്തിക്കൽ കേസിൽ നേരത്തെ അറസ്റ്റിലായ വിനുകുമാറാണ് കാറിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞത്. ഇയാൾ സരിതയുടെ അംഗരക്ഷകനും ക്വട്ടേഷൻ സംഘാംഗവുമാണ്. ഇയാളെ കോഴിക്കോട് നിന്ന് പിടികൂടിയതിന് പിന്നാലെയാണ് കാർ കത്തിക്കലിന് പിന്നിലെ കൂടുതൽ രഹസ്യങ്ങളിൽ ചുരുളഴിഞ്ഞത്. നേരത്തെ ഷിജു വർഗീസിൻ്റെ ഡ്രൈവർ പ്രേംകുമാറിൽ നിന്നാണ് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ഈ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിനുകുമാർ ഉൾപ്പെടെയുള്ളവർ പിടിയിലായത്. ഷിജു വർഗീസിൻ്റെ കാർ കത്തിച്ച കേസിൽ ഇതുവരെ അദ്ദേഹം ഉൾപ്പെടെ 4 പ്രതികളാണുള്ളത്. കേസിൽ ഷിജുവിന് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്.